വെൽക്കം ബാക്ക്. ഇന്ന് നമുക്കൊരു മീൻ പൊള്ളിച്ചതിൻ്റെ വീഡിയോ കാണാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് അതുപോലെ തന്നെ അത്രയും ടേസ്റ്റിൽ നമുക്ക് കരിമീൻ എങ്ങനെ പൊള്ളിച്ചെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അതിനായിട്ട് ഞാനിവിടെ 4 കരിമീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല വൃത്തിക്ക് തന്നെ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ എല്ലാ മീനും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാല ഒക്കെ ഇട്ട് കൊടുക്കാം. അതിനായിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1-2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നാരങ്ങ നീര്, അത് 1 നാരങ്ങൻ്റെ പകുതി മതിയാവും. അപ്പോൾ എല്ലാം കൂടി നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കാം. നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഫ്രൈ പാന് ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നല്ല ചൂടായി വരുമ്പോൾക്ക് അതിലേക്ക് ഈ മീൻ ഓരോന്നേ ഇട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം നമുക്ക്. അപ്പോൾ ഒരു ഭാഗം നല്ല ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടിട്ട് മറ്റേ ഭാഗം നല്ല ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ മീൻ ഇവിടെ ഫ്രൈ ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ട മസാല റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് സവാള അതേ എണ്ണ പൊരിച്ച് അതേ എണ്ണയിൽ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളിയും കൂടി മുറിച്ചിട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടി ചേർത്തിട്ട് നല്ലപോലെ മസാല റെഡിയാക്കിയിട്ട് എടുക്കാം. അങ്ങനെ നമ്മളെ മസാല റെഡിയായിട്ടുണ്ട്. മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ, പറയാൻ വിട്ടുപോയി. പിന്നെ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ആക്കി വെച്ച മീൻ എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. പിന്നെ ഒരു വായൻ്റെ ഇല എടുത്തിട്ട് അതിൽ വെച്ച് കൊടുത്തിട്ട് ഈ മസാലയും ഈ മീനും എല്ലാം കൂടി ഒന്നിച്ചിട്ട് 2 കറിവേപ്പിലും കൂടി വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ മടക്കിയെടുക്കാം. പിന്നെ എണ്ണയിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി തിളപ്പിച്ചിട്ടെടുക്കാം നമുക്ക്. അങ്ങനെ നമ്മളെ കരിമീൻ പൊള്ളിച്ചത് ഇവിടെ റെഡിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അതിനുശേഷം എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരാനും കമൻ്റ് തരാനും മറക്കരുത്. അപ്പോൾ അതേപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.